ഫ്രണ്ട്സ്, ഞാൻ അഞ്ജു ആണ്. വിബ്ജോർ ക്രിയേഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ കുറേ നാളായല്ലേ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ട്, കുറേ നാളായി. അപ്പോൾ പനി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ബിസി ആയിപ്പോയി, അതാണ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് വേണ്ടിയ സാധനങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പാൽ, ടൊമാറ്റോ ജ്യൂസ് വേണം, ടൊമാറ്റോ പ്യൂരി വേണം, ആൻഡ് ഷുഗർ, കേർഡ്, ഗ്രാം ഫ്ലോർ, വാട്ടർ, സ്റ്റീമർ വേണം, പിന്നെ പേരയിലയുടെ കുരുന്ന് വേണം. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. ഞാനിതിവിടെ ഇപ്പോൾ എംടി ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പാലൊഴിച്ചിട്ടുണ്ട്. ഞാനിതിപ്പോൾ പശുവും പാലാണ്, വീട്ടിൽ തന്നെയുള്ള പശുവും പാലാണ് ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കവർ പാലെങ്കിൽ അങ്ങനെ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. പാലൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇപ്പോൾ ടൊമാറ്റോയുടെ ജ്യൂസ് എടുത്തിട്ടുണ്ട് ഞാൻ. ഒരു ടേബിൾ സ്പൂൺ പാലിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ ജ്യൂസ് എന്ന രീതിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. വളരെ പെട്ടെന്ന് അതങ്ങ് സ്കിന്നിലേക്ക് അങ്ങ് അബ്സോർബ് ആവും. അപ്പോൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് നമ്മളത് ഒരുപാട് സമയം അങ്ങനെ വെയിറ്റ് ചെയ്യുന്നു വേണ്ട. നമ്മൾ ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് എന്താ ചെയ്യുക, ഒന്ന് സോഫ്റ്റ് ആയിട്ടൊന്ന് പുരട്ടി കൊടുക്കുക. അത് പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആയിക്കോളും. അതിനുശേഷം വാഷ് ചെയ്ത് കളയുക. നോർമൽ വാട്ടർ ഉപയോഗിച്ച് തന്നെ വാഷ് ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ സ്റ്റീം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫേസിൽ ആവി പിടിക്കുക. ആവി പിടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് സ്റ്റീമർ ഉപയോഗിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ നോർമൽ വാട്ടറിൽ തന്നെ പേരയിലയുടെ കുരുന്നുകൂടെ നമ്മൾ പൊട്ടിച്ചിട്ടിട്ട് അത് വെച്ചിട്ട് വേണം, ആ വെള്ളം വേണമെന്ന് വെച്ച് വേണം നമ്മൾ സ്റ്റീം കൊള്ളാനായിട്ട്. എന്ന് വെച്ചാൽ പേരയിലയുടെ കുരുന്നും അങ്ങനെ ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വേറെ നിങ്ങൾക്ക് നോർമൽ ഓപ്ഷനിലാണ് അതില്ലാന്നുണ്ടെങ്കിൽ അല്ലാതെയും ചെയ്യാം. വെറും നോർമൽ വാട്ടർ വെച്ചിട്ടും സ്റ്റീം ഉപയോഗിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിമ്പിൾസ് ഒന്നും വരില്ല. പേരയിലയിൽ ഒരുപാട് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട്. അപ്പോൾ പിമ്പിൾസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ ഓയിലി സ്കിൻകാർക്കൊക്കെ ആണെങ്കിൽ മാസത്തിൽ ഒരു തവണയെങ്കിലും അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും സ്കിന്നിന്. അപ്പോൾ നല്ല രീതിയിൽ സ്റ്റീം കൊടുക്കുക. സ്റ്റീം കൊടുക്കുമ്പോൾ നമ്മുടെ പോസൊക്കെ, ഫേസിലെ പോസൊക്കെ ഒന്ന് ഓപ്പൺ ആവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഡേർട്ടൊക്കെ ഉള്ളിലിരിക്കുന്നതൊക്കെ പോകാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും അത്. അപ്പോൾ സ്റ്റീം ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത് നമ്മുടെ സ്ക്രബ്ബ് തയ്യാറാക്കാൻ പോവുകയാണ്. ഞാനിതിപ്പോൾ ഇവിടെ ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാര ഈ ക്രിസ്റ്റലായിട്ടുള്ളത്, പൗഡർ ഷുഗറും കിട്ടും നമുക്ക്, അത് പറ്റില്ല. കുറച്ച് ക്രിസ്റ്റലായിട്ടുള്ളത് തന്നെ വേണം. പിന്നെ ഒരു ടൊമാറ്റോയുടെ ഹാഫ് ഒരു സ്ലൈസ് എടുത്തിട്ടുണ്ട്. എൻ്റെ ഇതേ കണ്ട, അതിൻ്റെ ഉള്ളിലൊന്നുമില്ല, ജ്യൂസൊന്നുമില്ല. ഞാൻ നല്ലത് നോക്കി എടുത്ത്, അതിൻ്റെ പ്യൂരിയൊക്കെ എടുത്തിട്ട് ഇപ്പോൾ ലാസ്റ്റ് കട്ട് ചെയ്തപ്പോൾ ഇങ്ങനത്തെ തന്നെ കിട്ടിയത്. ഞാനതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളതൊന്ന് ബലം കൊടുത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, കാരണം അതിൻ്റെ ആ ജ്യൂസ് ഇങ്ങ് പുറത്ത് വരണം. എന്നിട്ട് നമ്മളതിനെ ഈ പഞ്ചസാരയിലേക്കൊന്ന് ഡിപ്പ് ചെയ്യുക. ശേഷം നമ്മുടെ ആവി പിടിച്ച അടുത്ത് ഫേസിലെങ്കിൽ ഫേസിൽ നമ്മളതൊന്ന് നല്ല രീതിയിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ നല്ല ഇച്ചിരി ഒന്ന് ബലപ്പിച്ച് തന്നെ ചെയ്യണം സ്ക്രബ് ചെയ്തെടുക്കുക. എന്നുവെച്ചാൽ ആ ടൊമാറ്റോയുടെ ഉള്ളിൽ നിന്ന് ആ ഒരു ജ്യൂസൊക്കെ ഇല്ലേ, അതൊക്കെ അതിൽ നിന്ന് അതിങ്ങ് വരണം. നമ്മൾ ജസ്റ്റ് അല്ലാതെ ഇങ്ങനെ ചെയ്താൽ അതത്രയ്ക്ക് അങ്ങനെ വരില്ല. നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഒരു 3 മിനിറ്റൊക്കെ, 3 മിനിറ്റൊക്കെ നല്ല രീതിയിലൊന്ന് നല്ല ബലം കൊടുത്ത് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ശേഷം അതൊന്ന് ഉണങ്ങാനൊന്നും വെച്ചിരിക്കേണ്ട, ഒരു 3 മുതൽ 5 മിനിറ്റ് വരെ നല്ല രീതിയിലൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. ശേഷം അതിനെ നോർമൽ വാട്ടർ ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ ഒരു കോട്ടണിൽ വെള്ളം ഉപ്പിയെടുത്ത് അതൊന്ന് റിമൂവ് ചെയ്തെടുക്കുക. ഓക്കെ, അതൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഈ പഞ്ചസാരയുടെ ഇത് വെച്ചിട്ട് സ്ക്രബ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഡേർട്സും പോവും, നല്ലൊരു സ്ക്രബും ആണ്. അതേസമയം നല്ലൊരു ഷൈ കിട്ടും സ്കിന്നിന്, നല്ലൊരു ഷൈന, നല്ലൊരു എന്താ ഒരു തിളക്കം ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പഞ്ചസാരയുടെ ഒരു പ്രത്യേകത അങ്ങനെയാണ്. നമ്മളിപ്പോൾ ഇതിലിപ്പോൾ ഇതേ ഒരു ബൗളിൽ ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കുക. ഇത് നമുക്കിപ്പോൾ ആവശ്യമില്ല, അതൊന്ന് ആ പഞ്ചസാര ഒന്ന് അലിയാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോഴേ ഒന്ന് ചെയ്ത് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ ആ സമയത്ത് എടുക്കുമ്പോൾ പിന്നെ പാടല്ലേ, അതുകൊണ്ട് ഞാനത് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉള്ള സമയത്തിന് അതൊന്ന് ചെയ്ത് വെക്കുക. അപ്പോൾ 1 ടേബിൾ സ്പൂൺ പാലിൽ 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇപ്പോൾ പാല് തന്നെ വേണമെന്നില്ല, അത് ഓപ്ഷണലാണ്. എൻ്റെ ഒരു പാലുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതേ ഉള്ളൂ. നമുക്ക് ഷുഗർ സിറപ്പ് കിട്ടിയാൽ മതി. അതിപ്പോൾ നോർമൽ വാട്ടറിൽ അങ്ങനെ ചെയ്ത് അലിയിച്ച് വെച്ചാലും മതി. നമ്മൾക്ക് അതിനെടുത്ത് മാറ്റി വെച്ചേക്കാം.
അത് നമുക്ക് ഫൈനൽ സമയത്ത് ആവശ്യമുണ്ട്. ഇനി നമ്മളടുത്ത് നമ്മൾ പാക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ക്ലെൻസിങ് കഴിഞ്ഞു, സ്ക്രബ് ഉപയോഗിച്ച് കഴിഞ്ഞു, ഇനി നമ്മൾ പാക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ പാക്കിന് വേണ്ടിയ സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിവിടെ ഇപ്പോൾ ഒരു എം ജി ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ടൊമാറ്റോ പ്യൂരിയാണ് ഇടാൻ പോകുന്നത്. ടൊമാറ്റോ ജ്യൂസ് അല്ല, ടൊമാറ്റോ പ്യൂരി. നിങ്ങൾക്കത് ടൊമാറ്റോ എടുത്തിട്ട് ഒരു മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുത്താൽ നല്ല രീതിയിൽ പ്യൂരി കിട്ടും. എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് അടിച്ചതിന് എന്താ വെള്ളം പോലെ ആക്കരുത്, ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുക്കുക. നമ്മുടെ സാധാ മിക്സിയിലൊക്കെ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്, വിപ്പിങ് എന്ന് പറഞ്ഞിട്ട്. വിപ്പ് ചെയ്യാമെന്ന് വെച്ചിട്ട് ആ ഓപ്ഷനിൽ വെച്ചിട്ട് വിപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ കിട്ടും. ഇതിപ്പോൾ ഞാൻ വിപ്പ് ചെയ്തെടുത്തിട്ടുള്ളതല്ല, ഞാനിതിപ്പോൾ ടൊമാറ്റോ എടുത്തിട്ട് 4 കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് അതിനെ നീളത്തിനിങ്ങനെ 4 കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് നമ്മുടെ സിൽവർ സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ വൈപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോഴത്തേനും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും അതൊരു പ്യൂരിയായിട്ട് കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം. അതിനുശേഷം ഞാനതിലേക്ക് ഞാനിപ്പോൾ ഇതിൽ ഇട്ടിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടലമാവിൻ്റെ പൊടിയും പയറ് പൊടിയും മഞ്ഞളും കൂടി പൊടിച്ചു വെച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്കറിയാം എന്നെ, ഞാൻ മുമ്പേ പല വീഡിയോയിലും ചെയ്തിട്ടുള്ള തന്നെയാണ് എൻ്റെ ഇവിടുത്തെ പൊടി. ഞാൻ പല ഇതിലും കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക്. ഞാൻ മുമ്പും പറഞ്ഞു തന്നിട്ടുള്ള തന്നെയാണ്, ഞാൻ ഒരുമിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ അതേ ഉള്ളതുകൊണ്ട് ഞാൻ അത് വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം വേണമെന്നില്ല, കടലമാവ് മാത്രം മതിയാവും. കടലമാവും ടൊമാറ്റോ പ്യൂരിയും പിന്നെ തൈര്. തൈര് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ബാറ്റർ അനുസരിച്ച് ചെയ്യുക. ഒരുപാട് അങ്ങ് ലൂസായി പോകാനും പാടില്ല, ഒരുപാട് തിക്കാവാനും പാടില്ല. അപ്പോൾ തൈരൊഴിച്ച് ആ രീതിക്കനുസരിച്ച് ആവശ്യത്തിന് തൈരൊഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. എനിക്കിതിപ്പോൾ 2 ടേബിൾ സ്പൂൺ തൈരൊഴിച്ചാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പൊടി നിങ്ങൾ ഇത് എന്താണോ നിങ്ങളുടെ ഇഷ്ടം അതുപോലെ ചെയ്യുക. പിന്നെ ഇതിൽ കുറച്ച് മുൾട്ടാനി മിട്ടിയുടെ പൗഡർ കിട്ടുമെങ്കിൽ അതുകൂടെ ആഡ് ചെയ്യുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഡ്രൈ സ്കിന്നുള്ളവരാണെങ്കിൽ മുൾട്ടാനി മിട്ടി ഉപയോഗിക്കേണ്ട, അതങ്ങ് ഒഴിവാക്കുന്നതാണ് നല്ലത്. കുറേ കൂടെ അത് ഡ്രൈ ആവാനേ ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ ഓയിലി സ്കിൻകാരാണെങ്കിൽ അത് ചെയ്തോളൂ, വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ഞാനിത് ബാറ്ററി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ക്ലെൻസിങ് കഴിഞ്ഞു, പിന്നെ സ്റ്റീമിങ് കഴിഞ്ഞു, സ്ക്രബിങ് കഴിഞ്ഞു, അടുത്ത് നമ്മളിപ്പോൾ പാക്ക് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഇതിപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾ കണ്ടല്ലോ അല്ലേ, ആ ഒരു രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. നിങ്ങൾ ഒന്ന് എന്താ ചെയ്യുക, സ്ക്രബ് ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾ സ്ക്രബ്ബർ ഉപയോഗിച്ചതാണല്ലോ, അപ്പോൾ അത് ജസ്റ്റ് ഒരു സോഫ്റ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സ്കിന്നിൽ നല്ല രീതിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 15 to 20 മിനിറ്റ്സ് ഒന്ന് വെയിറ്റ് ചെയ്യുക, അതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാനിതിപ്പോൾ ഒരു 20 മിനിറ്റ് വെച്ചിട്ടുണ്ട്. 20 മിനിറ്റ് വെച്ചപ്പോൾ തന്നെ ഏതാണ്ട് അതൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. പിന്നെ ഒരുപാട് അങ്ങ് വലിഞ്ഞു മുറുകുന്ന രീതിയിൽ ഡ്രൈ ആക്കരുത്, എനിക്ക് സ്കിന്നിൽ ചുളിവ് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിപ്പോൾ ഏത് ഫേസ് പാക്ക് ആണെങ്കിലും നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാനിതിപ്പോൾ വാഷ് ചെയ്തിട്ടുണ്ട്. വാഷ് ചെയ്തിട്ടുള്ള ഇതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ട്, നല്ല ഇങ്ങനെ തൊടുമ്പോൾ നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നുണ്ട് സ്കിന്ന്. അതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ആദ്യം കണ്ടതിനേക്കാളും ചേഞ്ച് ഇല്ലേ. ഇപ്പോൾ ഒറ്റ തവണ ചെയ്യുമ്പോൾ തന്നെ അങ്ങ് ഭയങ്കര മിറാക്കിൾ സംഭവിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിൽ പോലും മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മളിത് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാകും. അതുപോയിട്ട് ഞാനിപ്പോൾ നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിരുന്നില്ലേ പാലും പഞ്ചസാരയും വെച്ചിട്ടുള്ള സിറപ്പ്, ആ സിറപ്പാണ് ഞാനിതിപ്പോൾ അപ്ലൈ ചെയ്യുന്നത്. ഇതേ കണ്ടോ, ഫുള്ളി ഞാനിതിപ്പോൾ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു ഷുഗറിന് എപ്പോഴും ആ ഒരു നമ്മൾ ആഴ്ചയിൽ ഒരിക്കയോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 2 or 3 തവണ ചെയ്താലും പ്രോബ്ലം ഒന്നുമില്ല. നല്ല ഒരു തിളക്കം ഉണ്ടാവും സ്കിന്നിന്. അപ്പോൾ അത് വലിയ സമയമൊന്നും വേണ്ട, ഒരു 5 മിനിറ്റ് മതി, അത് സ്കിന്നിൽ നല്ലപോലെ പിടിക്കും, പെട്ടെന്ന് പിടിക്കും. ഇപ്പോൾ ഓഫീസിലൊക്കെ പോകുന്നവരാണെങ്കിൽ കുളിക്കുന്നതിന് കുറച്ച് മുന്നേ അതൊന്ന് ചെയ്താൽ മാത്രം മതി. വലിയ ജോലിയുള്ള കാര്യമൊന്നുമില്ല. പഞ്ചസാര എന്തായാലും എല്ലാ വീട്ടിലും കാണും, വെള്ളവും ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ലൊരു തിളക്കം കിട്ടും അത് സ്കിന്നിന്. അപ്പോൾ ഞാനിതുപോലെ അത് ഡ്രൈ ആയിട്ടുണ്ട്. കുറച്ച് സമയം മതി, ഒരു 5 മിനിറ്റൊക്കെ മതി, അത് പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആയിക്കോളും. അപ്പോൾ ഞാനത് വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. വാഷ് ചെയ്തിട്ടുള്ള സ്കിന്നാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ നല്ലൊരു നമുക്കത് തൊടുമ്പോൾ തന്നെ നമുക്കത് പെട്ടെന്ന് അങ്ങ് ഫീലാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം ഇത്. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മൾ ഈ പാക്ക് വാഷ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ചെറിയ രീതിയിൽ, വലിയ ഫോഴ്സ് ചെയ്യേണ്ട, ചെറിയ രീതിയിലൊന്ന് സ്ക്രബ് ചെയ്ത്
വേണം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. വെറുതെ അങ്ങനെ വെള്ളം ഒഴിച്ച് കളയാതെ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്ത്, അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ഞാൻ എപ്പോഴും പറയും പോലെ തന്നെ അങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം സാദാ വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.